ഹലോ എവ്രി വൺ എൻ്റെ പേര് ഗീതു മോഹനാർ ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാനൊരു മാത്സ് ആണ് ഞാൻ പഠിച്ചത് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലാണ് എനിക്ക് ഈ കഴിഞ്ഞ ഐ ഡി ബി ഐ ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു പെട്ടെന്നുള്ളൊരു ജോലി അതാണ് എന്നെ ബാങ്കിങ് സെക്ടറിലേക്ക് അട്രാക്ട് ചെയ്ത മെയിൻ കാര്യം അങ്ങനെ കുറെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഐ സി ഡിയെ കുറിച്ച് അറിയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഐ സി ഡിയുടെ കല്വാതക്കൽ ക്യാമ്പസിൽ ജോയിൻ ചെയ്തു അവിടെ ആദ്യത്തെ മാസങ്ങളിലെല്ലാം ബേസ് സെറ്റാക്കാനാണ് അവിടെ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് അങ്ങനെ അതിലൂടെ എനിക്ക് ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റി അവിടെ മാത്രമല്ല എനിക്ക് ഐ സി ഡി ചെന്നപ്പോഴാണ് ബാങ്ക് എക്സാംസിന്റെ പാറ്റേൺ അതെല്ലാം എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അവിടെ ചെന്നപ്പോഴാണ് ബേസ് ഒക്കെ നമ്മൾ ഒരു കറക്റ്റ് സെറ്റായതിനു ശേഷമാണ് അവർ മെയിൻസ് മെറ്റീരിയൽസൊക്കെ തന്നിട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ക്യു എ ആണ് എൻ്റെ വീക്ക് ഒരു സെക്ഷൻ എന്നെനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റി ഇംഗ്ലീഷും റീസണിങ്ങും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഈ ക്യൂ എ കുറച്ച് വീക്കായ ക്യു എനിക്കൊരു ആവറേജിലേക്ക് എത്തിച്ച് പ്രശ്നമില്ലാത്ത റീസണിങ്ങും ഇംഗ്ലീഷിലും കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് ഫോക്കസ് കൊടുത്ത് അതേ കുറച്ചും കൂടി അവയെ സ്ട്രോങ് ആക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യു എ ഒരു ആവറേജ് ലെവലിലേക്ക് എത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചു അപ്പോൾ നമ്മുടെ ഐ സി ഡിയുടെ ക്യു എ ഫാക്കൽറ്റീസായ രമേശ് സാർ ഷമീം സാർ അനുശ്രീമേസ് ഇവർ മൂന്നുപേരും ഇതിന് എനിക്ക് കുറെ ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് രമേശ് സാറിന്റെ ഷോർട്ട് ട്രിക്സ് ഓരോ ക്വസ്റ്റൻസും എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം അതായത് ഏത് രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഷോർട്ട് കട്ട് വഴി എങ്ങനെ നമുക്ക് അതിനെ ചെയ്തെടുക്കാം എന്നുള്ളത് രമേശ് സാറ് പഠിപ്പിച്ചിരുന്നു അത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയി തോന്നി മാത്രമല്ല രമീൻ സാറാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ രീതി ട്രഡീഷണൽ മെത്തേഡും ആ ക്വസ്റ്റിനെ തന്നെ ഷോർട്ട് കട്ട് മെതഡും പഠിപ്പിക്കുമായിരുന്നു കാരണം ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമുക്ക് ഫിലിംസ് ക്രാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും മെയിൻസ് എത്തുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്സ് പറ്റില്ല ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രഡീഷണൽ മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് രണ്ടും പഠിക്കുന്ന വഴി നമുക്ക് രണ്ടിനും അതായത് മെയിൻസിനും പ്രിലിംസിനും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ അനുശ്രീ മിസ് അനുശ്രീ മിസ് വളരെ വെറൈറ്റി ആയിട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഏകദേശം മെയിൻസ് ലെവലിൽ കൊണ്ടുവരുന്ന മെറ്റീരിയൽ എല്ലാം അത് നമ്മളെ കൂടുതലായിട്ട് കുറേ ക്വസ്റ്റ്യൻസുമായി നമ്മളെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചു അങ്ങനെ ഇവരുടെ മൂന്ന് മൂന്നുവരെ ഹെൽപ്പോടുകൂടി എൻ്റെ ക്യൂവേ വളരെ വീക്ക് ക്യൂ ക്യൂവേ എനിക്കൊരു ആവറേജ് ഒരു എബോ ആവറേജ് ലെവലിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു പിന്നെ വരുന്നത് റീസണിങ് റീസണിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാക്ടീസ് തന്നെയാണ് എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്ര മാത്രമേ നമുക്ക് സ്പീഡ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ അപ്പോൾ എൻ്റെ റീസണെങ്കിൽ ഞാൻ ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു മോക്ക് ടെസ്റ്റുകൾ സെക്ഷൽ മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഫാക്കൽറ്റീസ് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ കുറേ 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 ചെയ്ത് എന്റെ സ്പീഡ് വളരെ അധികം ഇംപ്രൂവ് ആയി പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എനിക്ക് ഒരുവിധം കുഴപ്പമില്ലായിരുന്നു എങ്കിലും എനിക്ക് വൊക്കാബുലറിയിലൊക്കെ കുറച്ച് ഞാൻ വീക്കായിരുന്നു അതിനെന്നെ ഒരുപാട് സഹായിച്ചതാണ് അവിടുത്തെ ഇംഗ്ലീഷ് ഫാക്കൽറ്റീസ് ആയ കൃഷ്ണൻ സാർ ദിവ്യ മെസ് വർഷ മെസ് എസ്പെഷ്യലി കൃഷ്ണൻ സാർ ആണെങ്കിൽ പാരാജിബിൾ ഒക്കെ ഏത് രീതിയിലറിയും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ സെലക്ട് ചെയ്ത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്ത് വരുന്നൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കത് പറഞ്ഞു തരുമായിരുന്നു മാത്രമല്ല സാർ വൊക്കാബുലറി സാറിൻ്റെ വേർഡ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി അത് റിവൈസ് ഒക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മിസ് ആയാലും ദിവ്യ മിസ് ആയാലും കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ജെ കെ സാർ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴേ നമ്മളത് പറയുമായിരുന്നു നല്ലപോലെ റീഡിംഗിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരുപാട് പറയുമായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത സമയം തൊട്ട് തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വരുത്തി അത് എന്നും എഡിറ്റോറിയൽ കൃത്യമായിട്ട് വായിക്കുകയും അതിലെ വേർഡ്സ് ഒക്കെ അറിഞ്ഞുകൂടാത്ത ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ മീനിങ് എഴുതി അത് റിവൈസ് ഒക്കെ ചെയ്യുമായിരുന്നു മാത്രമല്ല ഇംഗ്ലീഷിന് ജെ കെ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ അതും വളരെ യൂസ്ഫുൾ ആയിരുന്നു ഓരോ എങ്ങനെ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഓരോ ചെറിയ ട്രിക്കുകളൊക്കെ സാർ പറഞ്ഞു തരുമായിരുന്നു പിന്നെ വരുന്നത് ജി എ ആണ് ജി എ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മെയിൻസിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്കോർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ജി എ ആണ് അപ്പം നമ്മൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ ജി എയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി ആദ്യമൊക്കെ ഞാനൊരു പ്രിലിംസ് കഴിഞ്ഞ് പ്രിലിംസിന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരുന്നു ജിഇ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ആയിരുന്നു എനിക്ക് മനസ്സിലായി അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പറ്റില്ല നമ്മൾ നേരത്തെ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് എനിക്ക് പിന്നാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ ജി എയ്ക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി മാത്രമല്ല നമുക്ക് വീക്ക്ലി വൺസ് ജെ കെ സാർ ഓട്ടോറിയത്ത് വെച്ച് ജെ കെ സാർ ജി എയുടെ ഒരു ക്ലാസ് എടുക്കുമായിരുന്നു പിന്നെ ജെ കെ സാർ നോട്ട്സും അതിൻ്റെ മെറ്റീരിയൽ നമ്മുടെ ഐ സി ഡിയുടെ ആപ്പിലേക്ക് ഇടുമായിരുന്നു അപ്പം നമ്മളത് കറക്റ്റായിട്ട് ഞാൻ അതും ഫോളോ ചെയ്യുമായിരുന്നു പിന്നെ അല്ലാതെ വേറെ എവിടെ നിന്നൊക്കെ സോഴ്സസ് കിട്ടുമോ അതിനെല്ലാം ഞാൻ അതിൻ്റെ ക്വിസ്സുകളും എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ജി എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് പിന്നെ തൊട്ടാണെങ്കിൽ മനസ്സിലാക്കി ഞാനത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല നമ്മൾ മെയിൻസ് വരുമ്പോൾ ഈ റീസണിങ് ആയാലും ക്യു എ ആയാലും എസ്പെഷ്യലി പി ഒയുടെ മെയിൻസിനൊക്കെ നമുക്കൊരു ഒരു എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് കാണും ക്യുഎയും റീസണിങ്ങും അതിനപ്പുറം ആർക്കായാലും അത്രയ്ക്കൊന്നും എഴുതാൻ പറ്റില്ല പക്ഷെ അവിടെ നമ്മുടെ മാർക്കിൻ്റെ സ്കോർ കൂട്ടുന്നത് ഇംഗ്ലീഷും ജി എയും ആണ് ഇംഗ്ലീഷ് എത്രമാത്രം നമുക്ക് ആക്യൂറസി ഉണ്ടോ ജി എ എത്രമാത്രം നമുക്ക് നല്ലോണം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നു അത്രയും നമ്മുടെ സ്കോറ് മെയിൻസിന് ഇമ്പ്രൂവ് ആവും അതുകൊണ്ട് ജി എം മെയിൻസ് ഇംഗ്ലീഷും ജി എയും വളരെ ആണ് മെയിൻസിന് അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ജി എക്കും ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇംഗ്ലീഷ് കുറേ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക പറ്റുന്നിടത്തോളം കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക സെക്ഷനൽ ടെസ്റ്റൊക്കെ എഴുതുക അങ്ങനെ വൊക്കാബ്ലറി ഗ്രാമർ വൊക്കാബ്ലറി ഇതെല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്യണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ ജെ കെ സാറിൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു കാരണം നമുക്ക് ഇടയ്ക്കിടയിൽ സാറ് ക്ലാസ് കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് മോട്ടിവേഷൻ ഒരു ക്ലാസ് തരുമായിരുന്നു അതായത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു മോട്ടിവേഷൻ സ്പീച്ച് തരുമായിരുന്നു അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അതൊരു ഇൻസ്പയറിംഗ് ആയിരുന്നു ഓരോ വട്ടവും അത് കേൾക്കുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെ എനിക്ക് പറ്റും എന്നുള്ളൊരു എനിക്കൊരു കോൺഫിഡൻസ് തരാൻ അത് സഹായിച്ചു മാത്രമല്ല ജെ കെ സാർ ഓരോ ക്ലാസ് വെക്കുമ്പോൾ അതിന് ലാസ്റ്റ് ഏകദേശം ലാസ്റ്റോട് കൂടി സർ ഇങ്ങനെ ഈ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസിലൊക്കെ കാണുന്നതെല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം സാറ് ഓരോ ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുമായി അത് വളരെയധികം ആയി തോന്നി കാരണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു മാത്രമല്ല എനിക്ക് ഐ ഡി ബി ഐ ജാമിൻ്റെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് സാർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ക്ലാസ്സൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു അതിലെ സർ എന്ന നോട്ടിലെ കുറേ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് ഡയറക്റ്റ് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വളരെയധികം അത് ആയിരുന്നു എനിക്ക് കല്ല്വാതിക്കൽ ക്യാമ്പസിൻ്റെ ഏറ്റവും മെയിൻ ഒരു ഒരു എന്നെ അട്രാക്ട് ചെയ്തൊരു സംഭവം അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു വളരെയധികം കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് എവിടെയൊന്ന് പഠിക്കാനും എവിടെ പോയിരുന്നാൽ നമുക്ക് പീസ്ഫുൾ പീസ്ഫുള്ളായിട്ട് കാമമായിട്ട് നമുക്ക് പഠിക്കാനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അതുതന്നെയായിരുന്നു എനിക്ക് കല്ലുവാതിക്കൽ ക്യാമ്പസ് നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത കാര്യവും മാത്രമല്ല കലപാതികൽ ക്യാമ്പസിലെ ലൈബ്രറി ആൻഡ് ലാബ് ഫെസിലിറ്റി രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെ ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലാബിൽ പോയി മോക്ക് ടെസ്റ്റ് ചെയ്യാം മാത്രമല്ല നമ്മുടെ ലൈബ്രറി ചെന്നിട്ട് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു മാത്രമല്ല എല്ലാ ദിവസവും ഡെയിലി ആയിട്ട് നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു മാത്രമല്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒരു എക്സാം അല്ലാതെ നടക്കുമായിരുന്നു ഇതൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ ഇതുവഴി നമ്മുടെ സ്പീഡ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഈ അച്ചീവ്മെൻ്റിനെന്നെ സഹായിച്ച ഐ സി ഡിയിലെ ഹെഡായ ജെ കെ സാറിനെയും ഐ സി ഡിയിലെ എല്ലാ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു അവരില്ലാതെ എനിക്ക് ഈ അച്ചീവ്മെൻ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു മാത്രമല്ല എന്നെ ഇതിനെ ഈ അച്ചീവ്മെൻ്റ് നേടാൻ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇനി ഇതേപോലെ ബാങ്ക് എക്സാം ബാങ്കിങ് ഫീൽഡിലേക്ക് വരണം ബാങ്ക് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആസ്പെറൻസിനോട് എനിക്ക് പറയാനുള്ളത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മളെപ്പോഴും കോൺഫിഡൻ്റായിട്ടിരിക്കുക നമ്മളെപ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിരിക്കുക അത് മാത്രമല്ല ജി എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജി എയും ഇംഗ്ലീഷും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യു എ റീസണിങ് പോലെ തന്നെ ആയിട്ട് അത് നോക്കുക ജിയെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കൊരു ഐ വോണ്ട് ഗീവപ്പ് അൺ ടിൽ ഐ അച്ചീവ് മോൾ എന്നൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പരാജയങ്ങൾ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം മെയിൻസ് ഒക്കെ ചെറിയ മാർജുകളിലൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വളരെയധികം നമുക്ക് പറ്റില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ചൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുമ്പോൾ അതിൻ്റെ ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ അപ്പോൾ ഇന്ന് എനിക്ക് പറ്റും ഞാൻ ഒരിക്കലും ഇത് ഗീവപ്പ് ചെയ്യില്ല എനിക്കിത് പറ്റും എന്നുള്ളൊരു നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക വളരെ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രയത്നിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത് സോ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്